കള്ളവോട്ട് ആരോപണം ഉയർന്ന ബൂത്തുകളിൽ കനത്ത സുരക്ഷയിൽ വോട്ടെടുപ്പ് തൃക്കാക്കര മണ്ഡലത്തിലെ നസ്രത്തൂൽ പി സ്കൂളിൽ എൽ ഡി എഫ് ചേർത്ത് അഞ്ച് കള്ളവോട്ടുകൾ കണ്ടെത്തിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ബൂത്ത് പരിസരത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രസേനയെ വിന്യസിച്ചാണ് വോട്ടെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയും യു ഡി എഫ് പരാതികൾ ഉന്നയിച്ചിരുന്നു ആറായിരത്തിനും ഏഴായിരത്തിനുമിടയിൽ വോട്ട് ചേർത്തിട്ടും മൂവായിരത്തോളം പേർ മാത്രമാണ് പട്ടികയിൽ വന്നതെന്ന പരാതി ജില്ലാ കളക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും ിൽ ദേശാഭിമാനി ഏജന്റായ സി പി എം നേതാവ് രക്ഷാകർത്താവായി അഞ്ച് വ്യാജ വോട്ടുകൾ ചേർത്തെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന ബൂത്തുകളിൽ പോലീസും കേന്ദ്രസേനയും നിലയുറപ്പിച്ചു മരിച്ചുപോയവരുടെയും വിദേശത്തുള്ളവരുടെയും ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ എത്തില്ലെന്ന് കരുതുന്നവരുടെയും പട്ടിക യു ഡി എഫ് പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു പ്രധാന പരാതി ഇത്തരത്തിൽ മുന്നണികൾ തമ്മിൽ കള്ളവോട്ട് തർക്കങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്ത പ്രദേശങ്ങളിലെ ബൂത്തുകളിലാണ് കൂടുതൽ സുരക്ഷയൊരുക്കിയത് എല്ലാ ബൂത്തുകളിലുമായി ആയിരത്തോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചതിനു പുറമെ ബിഎസ്എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എന്നിവയുടെ ഓരോ കമ്പനിയും എത്തിയിരുന്നു എന്നാൽ പ്രശ്നബാധിത ബൂത്തുകളില്ലാത്ത തൃക്കാക്കരയിൽ സമാധാനപരമായാണ് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് ജനം കൊച്ചി